ഹലോ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് അഹല്യ ഹെറിറ്റേജ് വില്ലേജിലെ കരിങ്കൽ ശില്പകലാ ക്യാമ്പിൽ ഏട്ടൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 20 ദിവസത്തെ ഒരു ക്യാമ്പാണ്. അവരൊരു ടോപ്പിക്ക് കൊടുക്കും, അപ്പോൾ അത് 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ അതായത് അഹല്യ ഹെറിറ്റേജ് വില്ലേജിലെ 100 ശില്പങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. ആ ഒരു ശില്പ ഉദ്യാനത്തിൽ പൂർണ്ണമായിട്ടും കരിങ്കൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ശില്പങ്ങളാണ്. ഓരോ ശില്പങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. പുരാണ കാവ്യങ്ങളിലെ കഥാപാത്രങ്ങളും അതേപോലെ തന്നെ മിത്തുകളും ശില്പങ്ങളായിട്ട് ആ അഹല്യ ശില്പോദ്യാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കേണ്ടത് വാണിക് ഭൂതായിരുന്നു. അതായത് മധുര നഗരം അഗ്നിക്കിരയാകുമ്പോൾ 4 ഭാഗത്തേക്കും ഓടിപ്പോകുന്ന ഭൂതങ്ങളിലൊന്നാണ് വാണിക് ഭൂതം. 20 ദിവസം കൊണ്ട് ആ ഒരു ഭൂതം ഏട്ടൻ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് തൊട്ടിട്ട് എൻഡ് വരെയുള്ള സ്റ്റെപ്പാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 ആർട്ടിസ്റ്റുകളാണ് ഈ ഒരു അഹല്യ ഹെറിറ്റേജ് വില്ലേജിലെ റോക്ക് ഗാർഡൻ്റെ ഭാഗമായി നടത്തി വരുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അതിൽ ഗുജറാത്തിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, അതേപോലെ തന്നെ പഞ്ചാബിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, മിക്കതും കേരളത്തിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഓരോ തരത്തിലുള്ള തീമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ 10 തരത്തിലുള്ള ശില്പങ്ങളാണ് നിർമ്മിക്കുന്നത്. ഓരോ ശില്പങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള തീമുകളുണ്ട്. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും 20 ദിവസത്തിനുള്ളിൽ ആ അവർ കൊടുക്കുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ടാസ്ക്.
എൻഡ് വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലതും ഫുള്ളായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് മാക്സിമം തന്നെ നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ട് ആ ഒരു ഭൂതമായി മാറുന്നത് വരെയുള്ള സ്റ്റെപ്പുകളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോസും ചാനലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക.